പൊന്നു മണിച്ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ജേക്കബെ, ഒന്ന് ഓഫീസ് വരവാ. ഞാൻ വീട്ടിൽ പോട്ടെന്നാ. ഓക്കെ, വെയിറ്റ് ചെയ്യ. അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. എന്ത് പറ്റി? കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ അജ്മലിന്റെ വീട്ടിലേക്കും പിന്നെ ഓഫീസിലേക്കും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഓന്റെ മൊബൈലിൽ വിളിച്ചപ്പോ റിങ് ചെയ്തു. രണ്ട് റിങ്ങോടുകൂടി ഫോൺ അവൻ കട്ട് ചെയ്തു. നമ്മൾ ഫോണ് കട്ട് ചെയ്യുമ്പം വരുന്ന ഒരു അനൗൺസ്മെന്റ് ഇല്ലേ, അത് അറബിയിലല്ലേ വരിക? ഇത് അറബി ആയിരുന്നില്ല. പിന്നെ വിളിച്ചു നോക്കിയോ? പിന്നെ അവനെ കിട്ടിയിട്ടേ ഇല്ല. भैया, ये सारा हमारा लोड है, बाकी दो दिन के बाद आएगा, सब एक साथ शिफ्ट करते हैं। So this is yours. Thank you भैया, मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं। With this money, I'm going to make a clean sweep. मैं आपको कभी नहीं भूलूंगा। ചതിച്ചു കളഞ്ഞല്ലോ ജേക്കബ്. മേരെ സാരെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് അബ് സോൾവ് ഹോനെ വാലേ ഹൈ. വിത്ത് ദിസ് മണി ഐ എം ഗോയിംഗ് ടു മേക്ക് എ ക്ലീൻ സ്വീപ്. മേ ആപ്കോ കഭി നഹി ഭൂലൂംഗാ. ഐ എം ഗോയിംഗ് ടു മേക്ക് എ ക്ലീൻ സ്വീപ്. ക്ലീൻ സ്വീപ്. കിത്നി ബാർ ബോലുംഗാ മേ? അരേ ഭായി, ഐസാ നഹി, തോഡാ തോഡാ സാ ഊപ്പർ കരോ. അരേ ഇത് അജ്മലിന്റെ ലോഡാണ്. അല്ല സാർ, ഇത് കമ്പനിയുടെ ലോഡാണ്. ഇത് ഓൾറെഡി സെയിൽ ആയതാ. പാർട്ടി നാളെ വന്ന് സാധനം ക്ലിയർ ചെയ്യും. അരേ ഭായി, ഐസാ നഹി, മേ ആയേഗാ. പപ്പയുടെ ഇൻവെസ്റ്റേഴ്സിന് മുഴുവൻ കാശ് അവൻ്റെ കയ്യിലാണോ? എത്ര? 8 മില്യൺ. ഈശ്വര, 13 കോടി രൂപ. നാളത്തേക്ക് ഈ വിവരം എല്ലാവരും അറിഞ്ഞു തുടങ്ങും. ഇന്ന് ഷേളി ഇതറിയണ്ട്. അവൾ സന്തോഷിക്കേണ്ട ദിവസമായി. അവൾ സന്തോഷിച്ചോട്ടെ ഇന്നും കൂടി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ലല്ലോ, ഞാൻ എവിടെയും പോകുന്നില്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അജ്മലിനെ ഞാൻ ട്രേസ് ചെയ്തോളാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പ്ലീസ്. സന്ദീപ്, ഞാൻ ആദ്യത്തെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞ പോലെ കൃത്യം ഡേറ്റിന് പൈസ തന്നതല്ല. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരവസ്ഥയായിരിക്കും. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. അവന് ചെക്കാണോ കൊടുത്തത്? പോലീസിന് എന്തെങ്കിലും?
ഫോണിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരെയും നേരിട്ട് കാണണം, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ അവസ്ഥ മനസ്സിലാവാതിരിക്കില്ല കുറച്ച് പേർക്കെങ്കിലും. സിജോയ്, നീ എനിക്ക് തന്ന കാശ് നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അറേഞ്ച് ചെയ്തെന്ന് എനിക്കറിയാം. അത് ഒരു ദൃഹം പോലും കുറയാതെ ഞാൻ തിരിച്ചു തരികയും ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഗ്യാരണ്ടിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ മറ്റോ. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കൂട്ടോ. ആ അച്ഛാ, ഞാൻ ചായ കുടിക്കേ. ജെറി, തൊണ്ണൂറ്റേഴിലാണ് ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്നെന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ടാവും. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ പണം ജേക്കബച്ചായൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് തന്നെയാ എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയോട് പറഞ്ഞേക്ക്. ഒമേരി എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ ഇവിടെയാ താമസിക്കുന്നത്. ഓ, അയാൾ സ്റ്റീൽ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ക്യാഷ് തന്നിരുന്നു. നമുക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പ ജേക്കബ്, താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട്. നേരിട്ട് വന്നല്ലോ, സംസാരിക്കൂ. സംസാരിക്കടോ. അന്നിക്ക് ഒന്ന് കേട്ടിരുന്നേ അത് അജ്മല നമ്മളാ മാൻ. അപ്പൊ നീ എന്നാ സൊന്ന? 100% വിശ്വസിക്കാം. 100% ലൈക്ക് എ ബ്രദർ. ബ്രദർ നല്ല വെച്ചാ ആ പോണക്ക്. ഇത്തന വർഷമാ എന്റെ നാട്ടിൽ ഇരുന്നിട്ട് ബിസിനസ്ല യാറ് നമ്പണോ യാറ് നമ്പ കൂടാതും കൂടെ തെരയാമെ നീ എല്ലാം എന്നാത്തുകട ബിസിനസ് പണിയിട്ട് ഇരിക്ക പൊട്ട. മുരളി പ്ലീസ്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പുറം നീയും നിന്റെ കുടുംബവും അകത്ത് പോകും. സാവടാ ഉണക്ക്, മനസ്സിലായോടാ?